ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോമിക് വണ്ടർ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ OTT റിലീസ് അപ്ഡേറ്റിന് വേണ്ടി നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഇതിനു മുമ്പ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അപ്പോൾ അതിനകത്ത് നമ്മൾ കുറച്ച് സംഭവങ്ങൾ പറഞ്ഞിട്ടുള്ള അതിനകത്ത് ചെറിയ ചെറിയ ഡേറ്റ് വേരിയേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു OTT അപ്ഡേറ്റിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടി ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാൻ എപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് സമയം കളയാതെ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയിട്ടുള്ള ഒരു മൂവി തന്നെയായിരുന്നു നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന മൂവി. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്ത്യയിൽ December 16 അതേപോലെ തന്നെ തൊട്ടടുത്ത ദിവസം 17 വേൾഡ് വൈഡ് ആയിട്ട് എല്ലായിടത്തും റിലീസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സമയത്ത് 1, 2, 3 വട്ടമൊക്കെ പോയി തിയേറ്ററിൽ കണ്ടെങ്കിലും ഈ ഒരു OTT അപ്ഡേറ്റിന് വേണ്ടി നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ഗൈസ്, ആദ്യം അതായത് വരുന്ന വെള്ളിയാഴ്ച എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും, February 25 ഫോറിൻ ഓവർസീസ് രാജ്യങ്ങളിൽ ഈ ഒരു മൂവി February 25 വരുന്നുണ്ട്. ഇപ്പോൾ കിട്ടിയിട്ടുള്ള ആ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാർസ് എന്ന് പറയുന്ന ഒരു OTT പ്ലാറ്റ്ഫോം ഉണ്ട്. ആ ഒരു സംഭവത്തിലാണ് നമ്മുടെ ഒരു നോ വേ ഹോം ആദ്യം OTT ആയിട്ട് വരാൻ പോകുന്നത്. കുറച്ച് നാൾക്ക് മുമ്പ് നിങ്ങൾ റൂമർ കേട്ടിട്ടുണ്ടായിരിക്കും, അതായത് ഈ ഒരു സ്റ്റാർസ് എന്ന് പറയുന്ന ഈ ഒരു OTT പ്ലാറ്റ്ഫോം എത്ര വലിയ തുകയൊക്കെ മുടക്കിയിട്ട് ഈ ഒരു മൂവിയുടെ റൈറ്റ്സും കാര്യങ്ങളൊക്കെ അവർ, അതായത് ഈ ഒരു OTT റിലീസ് ചെയ്യാനുള്ള റൈറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും അവിടെ തന്നെ ആയിരിക്കും ആദ്യം ഈ ഒരു മൂവിയുടെ OTT റിലീസ് വരാൻ പോകുന്നത്. പിന്നീട് February 28 ഫോറിൻ ഓവർസീസ് രാജ്യങ്ങളിൽ തന്നെ മറ്റ് 17 OTT പ്ലാറ്റ്ഫോമിൽ കൂടെയും ഈ ഒരു മൂവി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ടെന്ന് ഒരു അപ്ഡേറ്റും കൂടെ വന്നിട്ടുണ്ട്. നമ്മളിതൊന്നും അല്ല അറിയേണ്ടത്, നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു മൂവി എപ്പോൾ അവൈലബിൾ ആവുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ March 2 എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അതായത് ഡിജിറ്റലായിട്ടുള്ള ഒരു സംഭവം ഈ March 2 അവൈലബിൾ ആവുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു March 2 ശേഷം നമുക്ക് കിട്ടുന്ന ഒരു പ്രിൻ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് മാത്രമായിരിക്കും. അതായത് നമ്മളെ കണക്കുള്ളവർക്ക് ഇംഗ്ലീഷ് മാത്രം കിട്ടിയാലും ധാരാളം തന്നെ, പക്ഷേ നമ്മുടെ ഇന്ത്യയിലുള്ള മറ്റ് സാധാരണ നോർമൽ ഓഡിയൻസിന് അവർക്ക് മൾട്ടി ലാംഗ്വേജിൽ അവൈലബിൾ മാത്രമേ അവർക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ മൾട്ടി ലാംഗ്വേജിലോട്ട് നോക്കുകയാണെങ്കിൽ March 23 നമ്മുടെ ബിഗ് മോശായി കൂടെ ഈ ഒരു സംഭവം റിലീസ് ആക്കാൻ പോകുന്നത്. അതായത് 749 രൂപയ്ക്ക് ഈ ഒരു മൂവി അവൈലബിൾ ആവുന്ന രീതിയിൽ അവർ അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ബുക്ക് മൈ ഷോയിൽ കൂടെ കാണാൻ താല്പര്യമുള്ളവർ മറക്കാമെന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കണം. അതിൻ്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നീട് നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന മൂവി നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആവുന്ന ലാംഗ്വേജസ് നോക്കുമ്പോൾ നമ്മുടെ മലയാളത്തിലും വരുന്നുണ്ടെന്നുള്ള റൂമർ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പല ഹോളിവുഡ് മൂവീസും നല്ല ക്വാളിറ്റി ഡബ്ബിങ്ങിൽ തന്നെ അവർ കിഡിലുമായിട്ട് ഡബ് ചെയ്ത് ഇറക്കുന്നുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മുടെ ബ്ലാക്ക് വിഡോ അതേപോലെ തന്നെ ഇറ്റേണൽസ് ഷാങ്ക്സ് ഇതൊക്കെ വേറെ ലെവൽ ക്വാളിറ്റി തന്നെയാണ് അവർ ഡബ് ചെയ്ത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ അതേ കണക്ക് നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമും ഈ ഒരു ഡബ്ബിങ്ങിൽ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംഭവം വരുന്ന ഈ ഒരു ബുക്ക് മൈ ഷോ കൂടെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എന്ന് പറയുന്ന ഈ ഒരു 4 ലാംഗ്വേജ് മാത്രമേ ബുക്ക് മൈ ഷോയിൽ കൂടെ അവൈലബിൾ ആകത്തുള്ളൂ. പിന്നീട് ഈ ഒരു മലയാളം ലാംഗ്വേജ് എപ്പോൾ അവൈലബിൾ ആവും നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ചിട്ട് April ഈ ഒരു മൂവി ആമസോൺ പ്രൈമിൽ അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്ഫ്ലിക്സിലൂടെ അവർ ഒഫീഷ്യലി റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്ത് നമ്മുടെ മലയാളം ലാംഗ്വേജ് കൂടെ ചേർത്തിട്ടായിരിക്കും അവർ റിലീസ് ചെയ്യാൻ പോകുന്നതെന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ള കുറച്ച് അപ്ഡേറ്റ്സ്. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ സ്പൈഡർമാൻ നോ വേ ഹോമിൻ്റെ ആ ഒരു മലയാളം വെർഷനിലുള്ള ഡബ്ബ് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുള്ളവർ മറക്കാൻ തരം കമൻറ്റ് ചെയ്തേക്കണം. പക്ഷേ ഈ ഒരു മലയാളം ഡബ്ബ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ തന്നെയാണ് പലരും ഞാൻ പല കമൻസിലായിട്ട് കണ്ടിട്ടുള്ളത്. എന്തായാലും നിങ്ങൾ ഇപ്പോഴത്തെ ആ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആ ഒരു മലയാളം ഡബ്ഡ് വെർഷനൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, അതായത് ആ ഒരു മലയാളത്തിൽ ഡബ്ബ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ക്വാളിറ്റി. അതിനകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നതന്നെ നമ്മുടെ ബ്ലാക്ക് വിഡോ എന്ന് വേണമെങ്കിൽ എടുത്ത് പറയാൻ പറ്റും. ആ ഒരു മൂവി വേറെ ലെവലിൽ തന്നെയാണ് മലയാളം ഡബ്ബ് കൊണ്ടുവന്നിട്ടുള്ളത്. അതേപോലെ നമ്മുടെ ഹോക്ക സീരീസ് എടുത്ത് നോക്കിയാൽ അതും മലയാളത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ പല ഹോളിവുഡ് പ്രോജക്ട്സും അതായത് ഒരു സീരീസും മൂവീസ് എല്ലാം നമ്മുടെ ഒരു മലയാളം ഡബ്ബ് വെർഷനിലോട്ടും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയും കൂടെ വേറെ ലെവലിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും മാക്സിമം ഈ ഒരു മലയാളത്തിലൊക്കെ വരുമ്പോൾ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം. കാരണം ഇനി ഇതിനകത്ത് മലയാളം ഡബ്ബൊക്കെ വരണമെങ്കിൽ ഇതേപോലെയുള്ള സംഭവങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ഇനി ഫ്യൂച്ചർ മൂവീസ്, അതായത് ഇപ്പോൾ നമ്മുടെ ഡിസ്നിയുടെയും അതുപോലെ തന്നെ ഡിസ്നി പിക്സാർത്ത് ഇങ്ങനെയുള്ള കമ്പനികൾ മാത്രമാണ് ഇപ്പോൾ മലയാളത്തിൽ ഡബ്ബ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ അടുത്ത മാസം അതായത് അടുത്ത മാസം നമ്മുടെ നോ ടൈം ടു ഡൈ എന്ന് പറയുന്ന മൂവിയും കൂടെ മലയാളം ഡബ്ഡ് വെർഷനിൽ അവർ റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട്. പിന്നീട് ഗൈസ്, നമ്മൾ ഈ ഒരു മലയാളം ഡബ്ഡിനെ പറ്റി എടുത്ത് പറഞ്ഞുകൊണ്ട് മാത്രം പറയുകയാണ്, അതായത് ഈ ഒരു മലയാളം ഡബ്ഡ് വെർഷനിലുള്ള ഹോളിവുഡ് മൂവീസിന് വേണ്ടി താല്പര്യമുള്ളവർക്ക് വേണ്ടി സെപ്പറേറ്റ് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അതായത് ഈ വർഷം വരാൻ പോകുന്ന മലയാളം ഡബ്ഡ് വെർഷനിലുള്ള ഹോളിവുഡ് മൂവീസും സീരീസ് ഏതൊക്കെയെന്നുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ വേണമെന്നുള്ളവർ മറക്കാൻ തരം കമൻറ്റ് ചെയ്തേക്കണം. കാരണം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ അപ്ഡേറ്റിനെ പറ്റി ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും ഗൈസ്, നമ്മുടെ ഈ ഒരു സ്പൈഡർമാൻ നോ വേ ഹോം എന്ന് പറയുന്ന മൂവിയുടെ OTT റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിന് മറക്കാൻ താഴെ കമൻറ്റ് ചെയ്തേക്കണം. അപ്പോൾ എന്തായാലും ഗൈസ്, ഇതുവരെയുള്ള മാർവൽ DC ഹോളിവുഡ് അപ്ഡേറ്റ് ആയിട്ട് എൻ്റെ ഒരു പുതിയ വീഡിയോ കണ്ടുമുട്ടുന്നതോടെ വരെ എല്ലാവർക്കും ബൈ പറയുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതേപോലെ തന്നെ താഴെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഓൾ എനേബിൾ ചെയ്തിട്ടിരുന്ന ഞാനിപ്പോൾ ഇതുവരെയുള്ള പുതിയ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഒരു പുതിയ വീഡിയോ കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ ഗൈസ്.